അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ടോഫി സേമിയ പായസത്തിന്റെ റെസിപ്പി നോക്കിയാലോ. ചൂടോടുകൂടെയും അതുപോലെ തന്നെ തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പായസം ഡെസേർട്ടിന്റെ റെസിപ്പിയാണിത്. ഒരുവിധം ആൾക്കാർക്കൊന്നും സേമിയ പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഇഷ്ടമുള്ളതല്ല അല്ലേ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നതിന് മുന്നേ വരെ. സേമിയ പായസം ഞാൻ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ടോഫി സേമിയ പായസം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ മിൽമേന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റീൽ പാത്രം എടുക്കുമ്പോൾ എപ്പോഴും ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സേമിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗീ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ കാഷ്യൂനട്ട്സ് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട്സിൻ്റെയും കിസ്മിസിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മളുടെ കാഷ്യൂനട്ട്സ് നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള റൈസിൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കാഷ്യൂനട്ട്സും കിസ്മിസും ഒക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ സേമിയ റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ഞാനിവിടെ 1 കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. 2 ലിറ്റർ പാലിന് 1 കപ്പ് സേമിയ എന്നുള്ള അളവിലാണ് ഞാനിവിടെ സേമിയ എടുത്തിട്ടുള്ളത്. ഈ സേമിയ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സേമിയ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാല് നോക്കാം. നമുക്ക് പാല് ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സേമിയ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സേമിയ ആ വറുക്കാൻ ഉപയോഗിച്ച നെയ്യോടുകൂടെ തന്നെയാണ് പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് സേമിയ ഒന്ന് വെന്തോന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന നെയ്യൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സേമിയ ഒന്ന് വെന്തോന്ന് നോക്കണം. ഇപ്പോൾ നമ്മളുടെ സേമിയ 75% വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. ഇങ്ങനെ സേമിയ പായസം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷുഗർ നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് സേമിയ 75% വെന്തതിന് ശേഷം ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഇനി ടോഫി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മധുരം കൂടുതലാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മളുടെ സേമിയ കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള ടോഫി പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ടോഫി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ടോഫി പ്രിപ്പയർ ചെയ്യുക മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിൽ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വിസിലടുപ്പിച്ചെടുക്കുക ചെയ്യാറ്. അതിന് ശേഷം നമ്മളത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് കുറേ ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒട്ടും തന്നെ സമയം കളയാതെയാണ് നമ്മൾ ഈ ടോഫി തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളുടെ ഷുഗറൊക്കെ ഒന്ന് മെൽട്ടായി വരുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് മെൽട്ടായി വരട്ടെ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടെടുക്കരുത്. ഇപ്പോൾ നമ്മളുടെ ഷുഗറൊക്കെ ഒന്ന് നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട്. നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് മെൽട്ട് ചെയ്തിട്ടെടുക്കാം.
ഇപ്പൊ നമ്മളുടെ ഷുഗർ ഒക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയും കുക്ക് ചെയ്തിട്ട് ഇതിന്റെ കളറ് കടുത്ത ബ്രൗൺ ആക്കരുത്, അപ്പൊ നമ്മളുടെ ഷുഗറിന് കയ്പ്പുരസം വരും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ്. ഇത് ഞാൻ ഹോം മെയ്ഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ്. ഇനി നമുക്ക് ഈ ഷുഗറും കണ്ടൻസ് മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് ഈ ടോഫി നമ്മളുടെ പായസത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മളുടെ ടോഫിയുടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം നമ്മളുടെ ടോഫി മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ടോഫിയും സേമിയ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണത്. നമുക്കത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ടോഫി സേമിയ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു വ്യത്യസ്ത രുചിയിലുള്ള പായസമാണ്. ഇനി നിങ്ങൾ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് ഈ സേമിയ പായസത്തിൻ്റെ. നമ്മളുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നല്ല തിക്കും അല്ല, അധികം ലൂസും അല്ല, കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പായസം കിട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കുറുകും അല്ലേ. നമ്മളുടെ സേമിയ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ ഈ പായസം ഒരിക്കലും കുറുകി പോവില്ല. നമുക്ക് ഇത് ഇനിയൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ടോഫി സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.